രാമാഭിഷേക കാര്യങ്ങളൊരുക്കുന്ന തോഴരോടോരോ കാര്യം കൽപ്പിച്ചു ദശരഥൻ. കേകേയ പുത്രിതൻ അന്തപുരത്തിലെ കാമോദമോടെ നടന്നാനാരാത്രിയിൽ. കൈകേയി റാണി ക്രോധാലയത്തിലാണെന്ന് തോഴികളിൽ നിന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു. ആശങ്കയോടെ ദശരഥൻ അങ്ങോട്ട് പോയി. അവിടെ കോപത്തിന്റെ മനുഷ്യാവതാരം പോലെ കൈകേയി വെറും നിലത്ത് കിടക്കുന്നു. ഓമനെ, കൈകേയി, പതിവില്ലാത്ത ഈ പിണക്കം എന്തിനാണെന്ന് പറയൂ. മുഖം കാറുകൊണ്ട മാനം പോലെ ഇരുണ്ടു പോയതെന്താണ്? പറയൂ, എന്താണ് വേണ്ടത്? പറയുന്നത് ചെയ്യുമോ? കൈകേയി, പ്രിയയുടെ ആവശ്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ലല്ലോ. പറയൂ, എന്താണ് വേണ്ടത്? വേണ്ടതൊക്കെ തരുമോ? നമ്മുടെ പ്രിയതമയ്ക്ക് വേണ്ടി ജീവൻ പോലും തരും. ഈ മധുരവാക്കേ കൈകേയിക്കുള്ളൂ. പറയൂ, നാം എന്താണ് ചെയ്യേണ്ടത്? അല്പം സ്നേഹം, അല്പം ദയ, അതേ നാം ആവശ്യപ്പെടുന്നുള്ളൂ. അതും കൂടി നിഷേധിച്ചാൽ സ്നേഹത്തിന്റെ എല്ലാ പാതകളും ഉപേക്ഷിച്ചാണ് നാം റാണിയുടെ മുമ്പിൽ നിൽക്കുന്നത്. നീ കൂടി ഉപേക്ഷിച്ചാൽ പിന്നെ രാജ്യമെന്തിന്? രാജപദവി എന്തിന്? ജീവൻ തന്നെ എന്തിന്? പറയൂ, എന്താണ് ആവശ്യം? ചോദിക്കുന്നത് എന്തും തരുമെന്ന് സത്യം ചെയ്യാമോ? സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് സൂര്യവംശ രാജാക്കന്മാരെന്ന് കൈകൈക്കറിയില്ലേ? പണ്ട് അങ്ങ് എനിക്ക് നൽകിയ രണ്ട് വരങ്ങൾ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നു. രണ്ട് വരങ്ങളും ഇന്ന് അനുവദിക്കുന്നു. സത്യം. ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ ദുർവാശി കാണിച്ചത്? ചോദിക്കൂ, എന്തു വരങ്ങളാണ് വേണ്ടത്? ആദ്യത്തെ വരം പറയൂ. ഭരതകുമാരനെ അയോധ്യയിലെ യുവരാജാവായി വാഴിക്കണം. എന്തു പറഞ്ഞു? ഭരതനെ? അതെ, രാജാവായി ഭരതകുമാരനെ വാഴിക്കുക. രാമനെ 16 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കുക. അയ്യോ, ഇതെങ്ങനെ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു? രാമനെ കാട്ടിലയക്കുക, രാജാവായി ഭരതൻ വാഴപ്പെടുക, എന്താണ് ഇതിനർത്ഥം? മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അതാണ് നാം കേട്ടത്. കൈകേയി, കൈകേയി റാണി തന്നെയാണോ ഈ ആവശ്യവുമായി മുന്നിൽ നിൽക്കുന്നത്? ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. അത് കൂടുന്നതിന് മുൻപേ ഞാൻ ആവശ്യപ്പെട്ടത് അംഗീകരിക്കും. കൈകേയി, ദശരഥന്റെ വാക്ക് പാഴാവില്ല. ഭരതൻ രാജാവാവട്ടെ, നിന്റെ ആഗ്രഹവും നടക്കട്ടെ. പക്ഷേ അതിനെന്തിന് രാമനെ കാട്ടിലേക്ക് അയക്കണം? എന്റെ പ്രിയപുത്രൻ, അയ്യോ! ഇപ്പോഴെന്നിൽ അവശേഷിച്ചിരുന്ന സംശയവും തീർന്നു. 4 പുത്രന്മാരിരിക്കെ രാമനോട് മാത്രം മതിവാത്സല്യം. അതുകൊണ്ടല്ലേ ഭരതന് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തത്? അലങ്കരിച്ചു നിർത്തിയ വെറും ഭോഗവസ്തുവായി നിങ്ങൾ എന്നെ കണ്ടു, അല്ലേ? ഓ, ഈ ആകാര സുഷമയ്ക്കുള്ളിലും ഒരു ക്രൂര ഹൃദയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. റാണി, കൈകേയി, പറയൂ. ഭരതൻ രാജാവാകട്ടെ, പക്ഷേ രാമനെ എന്തിന് കാട്ടിലയക്കണം? ഞാനും ഒരമ്മയാണ്. എന്റെ ഭരതകുമാരൻ ആരാലും എതിർക്കപ്പെടാതെ ഏക ചക്രാധിപതിയായി വാഴണം. രാമൻ നാട്ടിലുണ്ടായാൽ ഉള്ളതെല്ലാം മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്ന രാമനെ പറ്റിയാണോ നീ ഈ പറയുന്നത്? അധികാരമോഹം അതിലപ്പുറവും ചെയ്യിക്കും. സൗന്ദര്യം കണ്ട് സ്വയം മറക്കുന്നവർക്കൊക്കെ നമ്മുടെ അനുഭവം ഒരു പാഠമായിരിക്കട്ടെ. ഭരതകുമാരന്റെ രാജ്യാഭിഷേക ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, ഒപ്പം രാമനെ കാട്ടിലയക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുക. മരണം പ്രതീക്ഷിച്ചു കഴിയുന്ന
ഈ വൃദ്ധനോട് അല്പം കരുണ കാണിക്കൂ ദേവി. വാക്തത്വ ലംഘനം മരണത്തേക്കാൾ ഭീകരമാണ്. അഭിഷേക മഹോത്സവത്തിനെത്തിയ ഗായക സംഘം തെരുവിൽ മംഗളഗാനം ആലപിക്കുന്നു. വെൺകൊറ്റ കുടയും ചാമരവും താലങ്ങളും കൊടിതോരണങ്ങളുമായി രാമനെ എതിരേൽക്കാൻ പൗരാവരി കാത്തു നിൽക്കുന്നു. ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനവും ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും ഒരുക്കി രാജഗുരു വസിഷ്ഠനും മന്ത്രിപ്രവരൻ സുമന്ദ്രരും ആ ധന്യമുഹൂർത്തം പ്രതീക്ഷിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ പൊൻകതിരുകൾ പൊട്ടിവിരിഞ്ഞു. എല്ലാവരിലും മുമ്പ് എത്തേണ്ട മഹാരാജാവ് ഇവിടെ സുമന്ദ്രർ അന്തപുരത്തിലേക്ക് നടന്നു. ദേവി, കൈകേയി റാണി, മഹാരാജാവിന് എന്തു പറ്റി? ഈ ഭാവമാറ്റത്തിന് എന്താണ് കാരണം? രാത്രി ഉറങ്ങിയതേയില്ല. രാമനെ പറ്റിയാണ് ചിന്ത മുഴുവൻ. രാമനെ വരുത്തുക. മഹാറാണി, രാജാജ്ഞ ഇല്ലാതെ രാമനെ അടിയൻ എങ്ങനെ വിളിച്ചു വരുത്തും? മന്ത്രരെ, അടിയൻ രാമകുമാരനോട് വരാൻ പറയൂ. രാമനെ കാണാൻ നമുക്ക് തിടുക്കമായി. കൽപ്പന പോലെ. ദശരഥ രാജാവ് രാമനെ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് സുമന്ദ്രർ രാമനെ അറിയിച്ചു. രാമൻ കൈകേയിയുടെ അന്തപുരത്തിൽ ദശരഥന്റെ അടുത്തേക്ക് ചെന്നു. രാമനെ കണ്ടപ്പോൾ വാരിയെടുത്ത് ആലിംഗനം ചെയ്യണമെന്നാണ് ദശരഥന് തോന്നിയത്. പക്ഷേ